രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട ആ ദിവസം ഞാനിപ്പോഴും എൻ്റെ മനസ്സിൽ നിറഞ്ഞിരിപ്പുണ്ട്. ഞെട്ടി നിറച്ചുപോയി. എൽ ഡി എഫിൻ്റെ ബൂത്ത് കമ്മിറ്റികൾ, ബൂത്ത് കമ്മിറ്റി ഓഫീസുകളുണ്ടല്ലോ, എല്ലാ ബൂത്ത് കമ്മിറ്റി ഓഫീസുകളും കത്തിച്ചു കളഞ്ഞു. ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. അദ്ദേഹം ഡേ എന്നാ വിളിക്കുന്നത്, ഡേ അനിയ ഇങ്ങനെ വിളിക്കും, നിന്റെ കാര്യം പോക്കാം എന്നോട് പറഞ്ഞ ആദ്യത്തെ വാക്കാണ്. ഒരു വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പരീക്ഷണം തന്നെയായിരുന്നു. അങ്ങനെയാണ് ജി കാർത്തികേയൻ ജയന്റ് കില്ലറായി മാറിയത്. രാഷ്ട്രീയമായിട്ടുള്ള ശക്തമായിട്ടുള്ള ആക്രമണം അന്നുണ്ടായി. ഓരോ വ്യക്തിയും പാർലമെൻറ്റിൻ്റെ ബാലറ്റും അസംബ്ലിയുടെ ബാലറ്റും വെച്ച് വോട്ട് ചെയ്യുക. അങ്ങനെ ആ പരാജയം ഒരുപാട് കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു. എൺപത്തേഴിലെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞാൻ ഡൽഹിയിലാണ്. എനിക്ക് പെട്ടെന്ന് കേരളത്തിലേക്ക് വരാനുള്ള ഒരു ക്ഷണമുണ്ടായി. അന്ന് ഞങ്ങളെയൊക്കെ ഒരു മുതിർന്ന ഗുരുനാഥനെ പോലുള്ള ഒരു നേതാവാണ് സഖാവ് എസ് രാമചന്ദ്രൻ പിള്ള. അദ്ദേഹം എന്നെ വിളിച്ചു, ഇങ്ങോട്ട് വരണം. ഞാൻ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, തിരഞ്ഞെടുപ്പാണ്, നിങ്ങൾ മത്സരിക്കണം. അങ്ങനെയാണ് തിരുവനന്തപുരത്തേക്ക് ഞാൻ വരുന്നത്. 1987 തിരുവനന്തപുരത്ത് എവിടെ മത്സരിക്കണം എന്നൊക്കെയുള്ള വിഷയം വരുമല്ലോ സ്വാഭാവികമായിട്ടും. DYFA ഓൾ ഇന്ത്യ പ്രസിഡൻ്റ് എന്ന നിലയിൽ ഏറ്റവും വിജയസാധ്യതയുള്ളൊരു സീറ്റ് എന്ന നിലയിലൊക്കെയാണ് അന്നത്തെ ചർച്ചകൾ നടന്നത്. അങ്ങനെയാണ് എനിക്ക് നിർദ്ദേശിക്കപ്പെട്ട സീറ്റ് എന്ന് പറയുന്നതാണ് ട്രിവാൻഡ്രം ജില്ലയിലെ വാമനപുരം നിയോജക മണ്ഡലം. അതിനുള്ള കാരണം, വാമനപുരമാണ് ട്രിവാൻഡ്രം ജില്ലയിലെ ഏറ്റവും ശക്തിയുള്ള, LDFന് ഏറ്റവും ശക്തിയുള്ള നിയോജക മണ്ഡലം. 1977 അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ ഈ തിരുവിതാംകൂറിലെ എല്ലാ സീറ്റുകളിലും LDF പരാജയപ്പെട്ടപ്പോഴും ജയിച്ച ഏക സീറ്റ്, അന്ന് ഗൗരിയമ്മ പോലും പരാജയപ്പെട്ടു ആലപ്പുഴ, അന്ന് ജയിച്ച ഏക സീറ്റാണ് വാമനപുരം. അതിൻ്റെ പ്രത്യേകതയും കൂടെയുണ്ട്. അങ്ങനെയാണ് നിർദ്ദേശിക്കപ്പെട്ടത്. പക്ഷേ എന്താണെന്ന് എനിക്കറിയില്ല, അന്നത്തെ ചെറുപ്പത്തിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാവും. എനിക്ക് അതൊരു ആകർഷണമായി തോന്നിയില്ല. ട്രിവാൻഡ്രത്താണ് നമ്മൾ കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ളത്, ട്രിവാൻഡ്രത്ത് തന്നെ ആകാം. അങ്ങനെയാണ് ഈ നോർത്തിലേക്ക് വരാനിടയായത്. ട്രിവാൻഡ്രം നോർത്ത് 1982 തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ, KSU യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ വളരെ ഒരു തീപ്പൊരിയാണ് അന്ന് ശ്രീ ജി കാർത്തികേയൻ എൻ്റെ സുഹൃത്താണ്. പഠിക്കുന്ന കാലം മുതൽ ഞങ്ങൾ ആത്മ സുഹൃത്തുക്കളാണ്. അദ്ദേഹം 82 മത്സരിച്ചു, പരാജയപ്പെടുത്തിയതോ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള കെ അനിരുദ്ധൻ എന്ന ട്രേഡ് യൂണിയൻ നേതാവ്. അങ്ങനെയാണ് ജി കാർത്തികേയൻ ജയന്റ് കില്ലറായി മാറിയത്. 10,000 ഭൂരിപക്ഷം അദ്ദേഹം നേടി വിജയിച്ച് നിൽക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ട്രിവാൻഡ്രം നോർത്ത്. അവിടേക്കാണ് ഞാൻ മത്സരത്തിലേക്ക് വന്നത്. പേഴ്സണലായിട്ട് നോക്കുമ്പോൾ കാർത്തികേയനുമായിട്ട് മത്സരിക്കുന്ന ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല കാണുന്നത് ഞങ്ങളൊക്കെ. അങ്ങനെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. 10,000 UDF വിജയിച്ച ശ്രീ ജി കാർത്തികേയൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അദ്ദേഹത്തെ തന്നെ 17,000 പരാജയപ്പെടുത്തി അങ്ങനെ വിജയിച്ചു. അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത്. 1987 ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. ഒന്ന്, ശ്രീ ജി കാർത്തികേയൻ്റെ ആത്മസുഹൃത്താണ്, അദ്ദേഹത്തെയോട് എതിർക്കേണ്ടി വന്നു. പക്ഷേ എതിർക്കുമ്പോഴും ഞാൻ വളരെ കരുതലോടുകൂടിയാണ്. എനിക്ക് നേരെ പൊളിറ്റിക്കലാണല്ലോ, രാഷ്ട്രീയമായിട്ടുള്ള ശക്തമായിട്ടുള്ള ആക്രമണം അന്നുണ്ടായി. പക്ഷേ ഞാൻ വളരെ സംയമനത്തോടു കൂടിയാണ് അന്ന് പ്രതികരിച്ചത്. പ്രത്യേകിച്ച് ജി കാർത്തികേയനെ സംബന്ധിക്കുന്ന കാര്യത്തിലൊക്കെ വ്യക്തിപരമായിട്ടൊന്നുമാകാതെ വളരെ സൂക്ഷിച്ചാണ് അദ്ദേഹമായിട്ടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകാൻ ശ്രമിച്ചത്. അങ്ങനെ പല പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. മൂന്നാമതൊരു സ്ഥാനാർത്ഥിയായി വന്ന അതാണ് ശ്രീ KG മാരാർ. KG മാരാറുമായിട്ട് എനിക്ക് കൂടുതൽ ബന്ധമില്ല, അറിയാം, നല്ലവണ്ണം അറിയാം, അദ്ദേഹത്തെ പരിചയമുണ്ട്. അദ്ദേഹം ഉന്നതനായ BJP നേതാവാണ്, കേരളത്തിൽ അന്നത്തെ ഏറ്റവും ടോപ്പിലുള്ള നേതാവാണ്. അദ്ദേഹം കാസർഗോഡ്, അദ്ദേഹം കണ്ണൂർ കാസർഗോഡാണ്, കാസർഗോഡ് നിന്ന് ഇവിടെ വന്ന് മത്സരിച്ചു. അപ്പം ഞങ്ങൾ ആദ്യം കണ്ടുമുട്ടിയപ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാർ എന്താ ഈ കാസർഗോഡ് അല്ലെങ്കിൽ പല മണ്ഡലങ്ങളും ഉണ്ട്, പലതും ഉണ്ടല്ലോ, ഈ ട്രിവാൻഡ്രം നോർത്തിലേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അല്ല തീരുമാനിച്ചത്,
ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഒരു കോൺസ്റ്റിറ്റ്യൻസിയാണ് ട്രിവാൻഡ്രം നോർത്ത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ തീരുമാനമെടുത്തതെന്ന് അദ്ദേഹം തന്നെ അന്ന് പറഞ്ഞു. അങ്ങനെ ഉള്ള ഒരുപാട് അനുഭവങ്ങൾ അന്നുണ്ട്. അന്ന് പൊളിറ്റിക്കലായിട്ട് മാത്രമല്ല, അല്ലാതുള്ള ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അന്ന് ഒ എൻ വി സാറുണ്ട്, സാറ് നമ്മുടെ ഗുരുനാഥനാണ്, സാറിൻ്റെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് തിരഞ്ഞെടുപ്പിന് പോകുന്നത്. അദ്ദേഹം, ഞാനിത് അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പം പറഞ്ഞു, എനിക്കൊരു ദുഃഖമുണ്ട്, നിങ്ങൾക്ക് ഒരു വോട്ട് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല. കാരണം അദ്ദേഹം ട്രിവാൻഡ്രം നോർത്തിലല്ല, ട്രിവാൻഡ്രം നോർത്ത് കോൺസ്റ്റിറ്റ്യൻസിയിലല്ല. അതൊരു ദുഃഖമായിട്ട് അദ്ദേഹം അന്ന് പറഞ്ഞു. അന്ന് മീഡിയയിലൊക്കെ അത് പ്രത്യേകം വരികയുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അന്ന് ഉണ്ടായിട്ടുണ്ട്. വളരെ ആവേശകരമായിട്ടുള്ള, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു തിരഞ്ഞെടുപ്പാണ് 1987 തിരഞ്ഞെടുപ്പ്. എൻ്റെ പ്രധാന ഓപ്പണൻ്റായിട്ടുള്ളത് എൻ്റെ സുഹൃത്ത് ശ്രീ ജി കാർത്തികനാണ്. അദ്ദേഹവുമായിട്ട് മത്സരിക്കേണ്ടി വന്നതിൽ വളരെ ദുഃഖം തന്നെ എനിക്കുണ്ടായിരുന്നു, അദ്ദേഹത്തിനുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഞങ്ങളൊരു ഓപ്പൺ ഇതിലേക്ക് കോൺഫ്ലിക്റ്റേക്കൊന്നും ഒരിക്കലും വന്നിട്ടില്ല. ഒരുമിച്ച് തിരഞ്ഞെടുപ്പിൽ ചില സന്ദർഭങ്ങളിൽ ഒരുമിച്ച് കണ്ടിട്ടുണ്ട്, കുശലാന്വേഷണം നടത്തിയിട്ടുണ്ട്. അത് എപ്പോഴും മനസ്സിൽ ആ സൗഹൃദം നിലനിന്നിരുന്നു, തിരഞ്ഞെടുപ്പിന് മുമ്പും അതിന് ശേഷവും. തിരഞ്ഞെടുപ്പിന് ശേഷമാണ് എനിക്ക് അദ്ദേഹത്തോട് മുമ്പുണ്ടായിരുന്നതിനേക്കാളും വൈകാരികമായ ഒരു ബന്ധം. കാരണം അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയതിൽ എന്താ എൻ്റെ മനസ്സിലൊരു ഒരു 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 പ്രയാസം, ഒരു കുറ്റബോധമെന്ന് പറയുന്നത് ശരിയല്ല, രാഷ്ട്രീയത്തിൽ കുറ്റബോധമില്ലല്ലോ, പക്ഷേ ഒരു പ്രയാസം. പിന്നെ അദ്ദേഹം മറ്റൊരു നിയോജക മണ്ഡലത്തിലേക്ക് പോയി, അതും എനിക്കറിയാം, ഞാനും അതിലൊരു പങ്കാളിയാണെന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നിന്ന് അദ്ദേഹം വിജയിച്ച് നിയമസഭയിലേക്ക് വരുമ്പോഴാണ് എനിക്കൊരു ആശ്വാസമുണ്ടായത്. തുടർന്നുള്ള രണ്ട് തിരഞ്ഞെടുപ്പ്, അങ്ങനെ മൂന്ന് തിരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് ജയിച്ചിട്ടുണ്ട് ഈ ട്രിവാൻഡ്രം നോർത്തിൽ തന്നെ. ആദ്യത്തെ വിജയമുണ്ടായി, തുടർന്ന് രണ്ട് വിജയങ്ങളും രണ്ട് പരീക്ഷണങ്ങളായിരുന്നു. പരീക്ഷണങ്ങളെന്ന് ഞാൻ പറയാൻ കാര്യം, ഒരു തിരഞ്ഞെടുപ്പ് വെച്ചാൽ 91 തിരഞ്ഞെടുപ്പിൻ്റെ സമയം ഏറ്റവും വലിയ സംഭവങ്ങൾ ഉണ്ടായൊരു വെച്ചാൽ, ശ്രീ രാജീവ് ഗാന്ധി പൈശാചികമായി കൊല ചെയ്യപ്പെട്ട ഒരു സന്ദർഭമായിരുന്നു. കേരളത്തിൽ അന്ന് കേരളത്തിലെ അസംബ്ലി തിരഞ്ഞെടുപ്പ് രണ്ട് ഫേസായിട്ടാണ് നടന്നത്. കുറേ കോൺസ്റ്റിറ്റ്യൻസി ഫസ്റ്റ്, കുറേ കോൺസ്റ്റിറ്റ്യൻസി സെക്കൻഡ്. ട്രിവാൻഡ്രം നോർത്ത് സെക്കൻഡ് ഫേസിലായിരുന്നു. ഫസ്റ്റ് ഫേസിലെ ഇപ്പോൾ പിന്നീട് റിസൾട്ട് വരുന്നത്, റിസൾട്ട് വരുമ്പോൾ ഫസ്റ്റ് ഫേസിൽ LDFന് അനുകൂലമായിട്ടുള്ള വിജയം ഫസ്റ്റ് ഫേസിൽ കാണാം. പക്ഷേ സെക്കൻഡ് ഫേസിലെ റിസൾട്ട് നോക്കുമ്പോൾ LDFന് വലിയ തിരിച്ചടിയുണ്ടായ ഒരനുഭവമാണ്. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട ആ ദിവസം ഞാനിപ്പോഴും എൻ്റെ മനസ്സിൽ നിറഞ്ഞിരിപ്പുണ്ട്. അത് കേട്ടപ്പോൾ ഞെട്ടി നിറച്ചുപോയി. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അതും രാഷ്ട്രീയമായി മാറി. രാജീവ് ഗാന്ധി കൊല ചെയ്യപ്പെട്ടു. അത് ഈ LDFആണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നൊരു പ്രചാരം, എന്താണെന്നറിയില്ല, തിരഞ്ഞെടുപ്പല്ലേ, തിരഞ്ഞെടുപ്പിൽ എന്തും പറയാമല്ലോ. അതുമാത്രമല്ല, പ്രചാരവേലയല്ല ഞാൻ പറയുന്നത്, ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയായി. LDFന്റെ ബൂത്ത് കമ്മിറ്റികൾ, ബൂത്ത് കമ്മിറ്റി ഓഫീസുകളുണ്ടല്ലോ, അവിടെയാണ് ഈ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കുന്നത്, എല്ലാ ബൂത്ത് കമ്മിറ്റി ഓഫീസുകളും കത്തിച്ചു കളഞ്ഞു ആ ദിവസം. അതൊരു വികാരമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയുള്ളൊരു വികാര പ്രകടനമായിരുന്നു ഉണ്ടായത്, പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. എന്നിട്ടാണ് ആ തിരഞ്ഞെടുപ്പിലേക്ക് വരുന്നത്. ആ തിരഞ്ഞെടുപ്പിൽ ഞാൻ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല, കാരണം അന്തരീക്ഷമാകെ മാറി. അങ്ങനെയുള്ള തിരഞ്ഞെടുപ്പാണ് രണ്ടാമത്തെ എൻ്റെ തിരഞ്ഞെടുപ്പ്. ഒരു വലിയ, ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പരീക്ഷണം തന്നെയായിരുന്നു അത്. ആ തിരഞ്ഞെടുപ്പിലും വിജയിച്ചു. വിജയിച്ച ഏക സീറ്റ്, ഇവിടെ വിജയിച്ച ഏക സീറ്റായിരുന്നു ട്രിവാൻഡ്രം നോർത്ത്. അതാണ് രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് എനിക്ക് പറയാൻ കഴിയുന്നത്. ഇതുപോലെ തന്നെയാണ് മൂന്നാമത്തെ തിരഞ്ഞെടുപ്പ്. മൂന്നാമത്തെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് മറ്റൊരു സാഹചര്യമാണ്. എന്നുവെച്ചാൽ ഇവിടെ പാർലമെൻ്റ് ഇലക്ഷൻ നടക്കും, അസംബ്ലി ഇലക്ഷൻ നടക്കും. പാർലമെൻ്റ് ഇലക്ഷൻ്റെ റിസൾട്ട് ഒന്ന്, അസംബ്ലിയുടെ റിസൾട്ട് വേറൊന്നു. ഇതാണല്ലോ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. അന്നത്തെ തിരഞ്ഞെടുപ്പ്, 96 തിരഞ്ഞെടുപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ മൂന്നാമത്തെ തിരഞ്ഞെടുപ്പാണ്. പാർലമെൻറ്റും അസംബ്ലിയും കൂടെ ഒരുമിച്ച് വന്നു, ഒരു പ്രത്യേകത ഉള്ളൊരു തിരഞ്ഞെടുപ്പാണ്. മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ല, എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഞാൻ സ്ഥാനാർത്ഥി കൂടിയാണ്, നല്ല നിലയിൽ തന്നെ പ്രവർത്തിച്ചു. പക്ഷേ അതിൻ്റെ റിസൾട്ട്
വിശകലനം ചെയ്യേണ്ട ഒരു കാര്യമാണ്. വളരെ വിചിത്രമായി തോന്നാവുന്ന ഒരു കാര്യം, ഈ ട്രിവാൻഡ്രം പാർലമെൻറ്റിൽ അന്ന് മത്സരിച്ചത് കോൺഗ്രസിൻ്റെ വിജയിച്ചത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള വളരെ പോപ്പുലറായിട്ടുള്ള ശ്രീ എ ചാൾസ്. അദ്ദേഹം തുടർച്ചയായിട്ട് 3-4 തവണ എം പി ആയിരുന്ന ആളാണ്. അദ്ദേഹമാണ് ട്രിവാൻഡ്രം പാർലമെൻറ്റിൽ വിജയിച്ചത്. അദ്ദേഹത്തിന് ഭൂരിപക്ഷം നേടാൻ സാധിച്ച ഒരു അസംബ്ലി മണ്ഡലമാണ് ട്രിവാൻഡ്രം നോർത്ത്. അവിടെയാണ് 7000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഞാൻ LDF സ്ഥാനാർത്ഥിയായി വിജയിക്കുന്നത്. ഈ പാർലമെൻറ്റ്, ഈ ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത അസംബ്ലിയും പാർലമെൻറ്റും ഒരുമിച്ചാണെന്ന് മാത്രമല്ല, ഒരു ഡേറ്റിലാണ്, ഒരു ബൂത്തിലാണ് വോട്ട് ചെയ്യുന്നത്. ഓരോ വ്യക്തിയും ഈ ബാലറ്റ്, രണ്ട് പാർലമെൻറ്റിൻ്റെ ബാലറ്റും അസംബ്ലിയുടെ ബാലറ്റും വെച്ച് വോട്ട് ചെയ്യുകയാണ്. അപ്പോൾ പാർലമെൻറ്റിൻ്റെ ബാലറ്റിലും അസംബ്ലിയുടെ ബാലറ്റിലും കൈപ്പത്തി സിമ്പലുണ്ട്. പാർലമെൻറ്റിലാണെങ്കിൽ ആരാ? എ ചാൾസ്. അസംബ്ലിയിൽ എനിക്കെതിരായിട്ടുള്ള കൈപ്പത്തി ആരാ? ശരത്ചന്ദ്ര പ്രസാദ്, ഇന്നത്തെ നേതാവാണ്. രണ്ടിലും കൈപ്പത്തിയുണ്ട്. പക്ഷേ ഒരു വലിയ വിഭാഗം ആളുകൾ പാർലമെൻറ്റിലെ കൈപ്പത്തിയിലും കുത്തി, അസംബ്ലിയിലെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലും കുത്തി. അങ്ങനെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഒരു വിചിത്രമായ, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വിചിത്രമായ അനുഭവമാണ്. അങ്ങനെയാണ് 3-ാമത്തെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത്. അതൊരു വലിയ ചരിത്ര സംഭവമാണ്, അന്ന് എല്ലാവരുടെയും ശ്രദ്ധയിൽ വന്നൊരു വിഷയമാണ്. അതിനെ തുടർന്ന് നയനാർ സർക്കാർ രൂപീകൃതമായി. അന്നത്തെ അസംബ്ലിയുടെ സ്പീക്കറായിട്ട് എലക്റ്റ് ചെയ്യപ്പെട്ടു. ആ സ്പീക്കറായി എലക്റ്റ് ചെയ്യപ്പെട്ടതും ഒരു അവിചാരിതമായ കാര്യമാണ്. വാസ്തവത്തിൽ അന്ന് LDF സ്പീക്കറായി നിശ്ചയിച്ചിരുന്നത് എന്നെയല്ല. LDFൻ്റെ സ്പീക്കർ അന്ന് ഇന്ന് ജീവിച്ചിരിപ്പില്ല, ശ്രീ TK രാമകൃഷ്ണനായിരുന്നു. ഞാൻ അവിചാരിതമായിട്ടാണ് സ്പീക്കറായിട്ട്, എന്നെ അന്ന് പ്രപ്പോസ് ചെയ്തത് ഒരു മന്ത്രിസഭാ അംഗമായിട്ടാണ്. ഞാൻ സ്പീക്കറായപ്പോൾ, പ്രായം കുറഞ്ഞ ഒരാൾ സ്പീക്കറാകുമ്പോൾ അറിയാമല്ലോ പല ചർച്ചകളും നടക്കും, പല ആളുകളും. എനിക്ക് തൊട്ടു മുമ്പ് LDFൻ്റെ സ്പീക്കറായിരുന്നു ശ്രീ വർക്കൽ രാധാകൃഷ്ണൻ. അദ്ദേഹമാണ് എന്നെ ആദ്യം, ഞാൻ വിജയിച്ചു, സ്പീക്കറായി വിജയിച്ചപ്പോൾ എന്നെ ആദ്യം ഫോണിൽ വിളിക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹം ഡേ എന്നാണ് വിളിക്കുന്നത്, ഡേ അനിയ ഇങ്ങനെ വിളിക്കും, നിൻ്റെ കാര്യം പോക്ക എന്നോട് പറഞ്ഞ ആദ്യത്തെ വാക്കാണ് അണ്ണു. അപ്പോൾ ഞാൻ അണ്ണാന്നാണ് വിളിക്കുന്നത്. അണ്ണു അതെന്താ കാര്യം? നിൻ്റെ കാര്യം നിയമസഭയിൽ പോക്ക, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, നയനാർ മുഖ്യമന്ത്രി, അതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. ഞാൻ പറഞ്ഞു, അണ്ണൻ പേടിക്കണ്ട, വളരെ ഭംഗിയായിട്ട് പോകും എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് 3-ാമത്തെ തവണ ഉള്ള വിജയവും അതിനെ തുടർന്നുള്ള കാര്യങ്ങളും. 4-ാമത് സ്പീക്കർ സ്ഥാനം കഴിഞ്ഞ് സ്പീക്കറായിട്ട് തന്നെയാണല്ലോ ഇലക്ഷൻ മത്സരിക്കുന്നത്. സ്പീക്കറായിട്ട് മത്സരിക്കുന്ന സമയത്ത് പൊതുവിൽ നേരത്തെ ഉള്ളതിനേക്കാളും അനുകൂലമായ സാഹചര്യം ഉണ്ടായിട്ടും അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ ഇവിടെ ഉണ്ടായി. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തോൽവിയുണ്ടായി. അത് ഞാൻ പറയുന്നതല്ല, എല്ലാ പേരും ഒരേപോലെ പറയുന്നൊരു കാര്യമാണ്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പുതിയ സർക്കാർ, ശ്രീ AK ആൻ്റണി സർക്കാർ വന്നു. അതിൻ്റെ സ്വയറിങ്ങിന് അന്നത്തെ സ്പീക്കർ എന്ന നിലയിൽ എന്നെ പ്രത്യേകം ക്ഷണിക്കും, സീറ്റൊക്കെ തരും. അങ്ങനെ ഞാനവിടെ പോയിരുന്നു, രാജ്ഭവനിൽ പോയിരുന്നു. ഞാൻ രാജ്ഭവനിൽ പോയിരിക്കുകയാണ്. അപ്പോൾ പല ആളുകളും എന്നെ നോക്കുന്നുണ്ട്, കാരണം LDFൻ്റെതായിട്ട് ആരും അവിടെ അധികം വന്നിട്ടില്ല, ഞാൻ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഉണ്ട് കേന്ദ്ര നേതാക്കൾ, അതിൽ ശ്രീ ഗുലാം നബി ആസാദ്. അദ്ദേഹമായിട്ട് എനിക്ക് പേഴ്സണലായിട്ടുള്ള ബന്ധമില്ല, എന്നാലും എനിക്കറിയാം. അദ്ദേഹം എണീച്ച്, അദ്ദേഹത്തിൻ്റെ സീറ്റിൽ നിന്ന് എണീച്ച് എൻ്റെ അടുത്ത് വന്നു, പരിചയപ്പെട്ടു, സ്പീക്കറല്ലേ, LDF ഏത് സീറ്റിൽ പരാജയപ്പെട്ടാലും നിങ്ങൾ പരാജയപ്പെടില്ല എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. പിന്നെ എങ്ങനെ സംഭവിച്ചു എന്നോട് ചോദിച്ചപ്പോൾ ഞാനും ചിരിച്ചു, അദ്ദേഹവും ചിരിച്ചു. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി. അങ്ങനെ ആ പരാജയം ഒരുപാട് കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു. വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പ് 3 തവണ ആയപ്പോൾ തന്നെ ഞാനൊന്ന് പിന്മാറണമെന്ന്, അതും കൂടെ ആലോചിക്കുമല്ലോ, തെരഞ്ഞെടുപ്പിൽ ഇനി 3 തവണ ആയതുകൊണ്ട് പിന്മാറണം എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ പരാജയം. പക്ഷേ ആ പരാജയത്തോടുകൂടി എനിക്ക് ഒരു ഉള്ളിൽ ഒരു തോന്നലുണ്ടായി, പരാജയപ്പെട്ട് പിന്മാറിക്കൂടാ, അതുകൊണ്ട് 1 തവണ കൂടി മത്സരിച്ച് വിജയിക്കണം എന്നുള്ള ഒരു ഉള്ളിൽ ഒരു തോന്നലുണ്ടായി. അങ്ങനെയാണ് 2006 ഞാൻ വീണ്ടും മത്സരിക്കാനിടയായത്. 2006 മത്സരിച്ച് 10,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വീണ്ടും ഈ ട്രിവാൻഡ്രം നോർത്തിൽ നിന്ന് വിജയിച്ചു. അതിനുശേഷം ഞാൻ തിരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് സ്വയം പിന്മാറി. പിന്നെ നിയോജക മണ്ഡലങ്ങളിലും മാറ്റം വന്നു. 2011 കൂടിയാണ് നിയോജക മണ്ഡലങ്ങൾ, അതുവരെ ട്രിവാൻഡ്രം നോർത്തായിരുന്നു. 11 വരെ, 11 ശേഷം വട്ടിയൂർക്കാവായി, കഴക്കൂട്ടമായി,
ഏകദേശം ചില വാർഡുകൾ മാത്രം വ്യത്യാസം. അങ്ങനെ രണ്ട് മണ്ഡലമായി മാറി. അപ്പോഴും മത്സരിക്കണമെന്നുള്ള ആവശ്യം ശക്തമായിട്ട് രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലും പൊളിറ്റിക്കലായിട്ടും അല്ലാതെയും ഒക്കെ എൻ്റെ പുറത്ത് ഉണ്ടായി. ഞാനതിൽ ഒരു മാറ്റവും വരുത്തിയില്ല. ഇതാണ് ഇന്നത്തെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലം എന്ന നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.